രാധേ കൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പനെ കേശാധിപാദം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീമൻ നാരായണീയത്തിലെ ദശകം 26 ശ്ലോകങ്ങൾ പഠിക്കാം. ശ്ലോകം 6. നിന്തിരുവടിയിൽ ഭക്തി ചെലുത്തിയ കാരണത്താൽ 1000 വർഷങ്ങൾ ആ ഗജേന്ദ്രന് മുതലയോട് പോരാടുവാൻ കഴിഞ്ഞു. ഗജേന്ദ്രൻ്റെ പ്രാരബ്ധ കർമ്മ കഴിക്കുന്നതിനു വേണ്ടി നിന്തിരുവടിയിലുള്ള ഭക്തിയെ ഉറപ്പിക്കുവാനും വേണ്ടി ഗജേന്ദ്രനെ ആ മുതലയ്ക്ക് അടിമയാക്കി എന്നാണ് പട്ടതിരി ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യമൊക്കെ മറ്റ് ആനകളും ഗജേന്ദ്രനെ സഹായിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർക്കൊന്നും കഴിയാതെ ആയപ്പോൾ അവരൊക്കെ പതുക്കെ പതുക്കെ മടങ്ങുവാൻ തുടങ്ങി. മുതലയ്ക്ക് ജലത്തിൽ ജീവിക്കുന്നതിൽ ഒരു കഷ്ടവും ഇല്ലാത്തതിനാൽ അതിൻ്റെ ബലത്തിന് ഒരു കുറവും ഉണ്ടായില്ല. എന്നാൽ ഗജേന്ദ്രൻ്റെ ബലം പതുക്കെ പതുക്കെ ക്ഷയിക്കുവാൻ തുടങ്ങി. ഇനി ശ്ലോകം പഠിക്കാം. ത്വത്സേവായ വൈഭവാത് ദുർനിരോധം, ത്വത്സേവായ വൈഭവാത് ദുർനിരോധം, യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം, യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം, പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ, പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ, നക്രാക്രാന്തം ഹസ്തിവര്യം വ്യദാസ്ത്വം, നക്രാക്രാന്തം ഹസ്തിവര്യം വ്യദാസ്ത്വം. ഗുരുവായൂരപ്പ ഉന്മീത് ഭക്തി ഇരുന്ന കാരണത്താൽ 1000 വരുടങ്ങൾ അന്ത ഗജേന്ദ്രനുക്ക് മുതലയിടം പോരാട മുടിന്തത്. ഗജേന്ദ്രനിൻ പ്രാരബ്ധ കർമാവൈ തീർപ്പതർക്കാകവും ഉന്മീത് ഇരിക്കും ഭക്തിയായി മേലോങ്ക പണുവതർക്കാകവും വേണ്ടി ഗജേന്ദ്രനെ അന്ത മുതലയനും തുയരത്തിൽ അടക്കിനായ് എന്ന് ഭട്ടതിരി ഇന്ന ശ്ലോകത്തിൽ ചൊല്ലിയിരിക്കാർ. മൊത്ത ആനകൾക്ക് ഗജേന്ദ്രനെ കാപ്പാത്ത മുടിയാത്തതാൽ അവകൾ ഒണ്ടൊണ്ടാക തിരുമ്പി പോക തുടങ്ങിനത്. മുതലൈ ജലത്തിൽ വാഴും ജീവിയാനതാൽ അതൻ ബലം കുറയവില്ല. ആനാൽ ഗജേന്ദ്രനിൻ ബലം കുറയുകൊണ്ടേ വന്നത്. ശ്ലോകം 7. മുതലയോട് പോരാടി വളരെ പീഡന അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആ ഗജേന്ദ്രന് പൂർവജന്മത്തിലെ ഭക്തിജ്ഞാനം തെളിഞ്ഞു വന്നു. അപ്പോൾ ആ പൊയ്കയിൽ നിന്ന് തൻ്റെ തുമ്പിക്കയ്യാൽ ഒരു താമരപ്പൂവ് എടുത്ത് നിർഗുണ ബ്രഹ്മത്തെ താൻ ഇന്ദ്രദ്യുമ്നനായിരുന്നപ്പോൾ സ്തുതിച്ചുകൊണ്ടിരുന്ന ആ സ്തോത്രത്താൽ ആരാധിച്ചു എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ശ്ലോകം പഠിക്കാം. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി, ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി, ശുണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ, ശുണ്ടോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ, പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം, പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം, സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ, സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. മുതലയിടം പോരാടി മികവും പീഡന അനുഭവിത്ത പോത് അന്ത ഗജേന്ദ്രനുക്ക് പോന ജന്മത്തിലെ ഇരുന്ന ഭക്തിജ്ഞാനം തെളിന്തു വന്നത്. അപ്പോഴത് അന്ത പൊയ്കയിലിരുന്ന് ഒരു താമരയായി തനത് തുമ്പിക്കയ്യാൽ എടുത്ത് താൻ ഇന്ദ്രദ്യുമ്നനാകെ ഇരുന്നപ്പോഴത് അന്ത നിർഗുണ പരബ്രഹ്മത്തെ തുതിത്തിരുന്ന സ്തോത്രത്തെ ചൊല്ലി ആരാധന പണ്ണിനതാക ഭട്ടതിരി ഇന്ന ശ്ലോകത്തിൽ ചൊല്ലിയിരിക്കാർ. ശ്ലോകം 8. നിർഗുണ പരബ്രഹ്മത്തെ സ്തുതിക്കുന്ന ആ സ്തോത്രം കേട്ടിട്ട് ബ്രഹ്മ ശിവൻ മുതലായവർ ഇത് തങ്ങൾക്കുള്ളതല്ല എന്ന് വിചാരിച്ച് ആരും തന്നെ വന്നില്ല. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും നിർഗുണ രൂപത്തിൽ ആത്മാവായി കുടികൊള്ളുന്ന അവിടുന്ന് മികച്ച കാരുണ്യത്തോടെ ഗരുഡൻ്റെ മേൽ എഴുന്നരുളി ആ ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ശ്ലോകം പഠിക്കാം. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം, ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം, ബ്രഹ്മേ സാദൈർനാഹമിത്യപ്രയാദേ
பிரம்மே சாதைர்நாஹமித்ய பிரயாதே சர்வாத்மா த்வம் பூரி காருண்ய வேகாத் சர்வாத்மா த்வம் பூரி காருண்ய வேகாத் தாக்ஷ்யாரூடக ப்ரோக்ஷிதோ பூபுரஸ்தாத் தாக்ஷ்யாரூடக ப்ரோக்ஷிதோ பூபுரஸ்தாத். நிர்குண பரபிரம்மத்தை ஸ்துதிக்கும் அந்த ஸ்தோத்திரத்தை கேட்டதும் பிரம்மா சிவன் போன்றவர்கள் தங்களை போற்றுவது கிடையாது என்று எண்ணி வரவில்லை. அப்பொழுது எல்லா ஜீவஜாலங்களிலும் நிர்குண ரூபத்தில் ஆத்மாவாக குடிகொள்ளும் நீ உனது கருடன் மேலேறி அந்த கஜேந்திரன் முன் தோன்றினாய் என்று பட்டதிரி இந்த ஸ்லோகத்தில் சொல்லியிருக்கார். ஸ்லோகம் 9. அங்கே கருடாரூடனாயி அவிட வந்த பகவான் தன்റെ தாமரப்பூ போலுள்ள திருக்கைகளால் கஜேந்திரനെ தூக்கியிட்டு தன்റെ சக்கரத்தால் ആ മുതലയെ പിളർന്നു. അങ്ങനെ മുതലയായിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ശാപമോചിതനായി. ഗജേന്ദ്രൻ ഭഗവാന് തുല്യമായ രൂപത്തെ പ്രാപിച്ച് സാരൂപ്യമുക്തി നേടുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പൊതുവെ 5 തരത്തിലുള്ള മുക്തികൾ ഉള്ളതായാണ് പറയപ്പെടുന്നത്. സാലോക്യമുക്തി, വൈകുണ്ഠലോകത്തിൽ വസിക്കുന്ന രീതിയിലുള്ള മുക്തി. സാഷ്ട്യമുക്തി, ഭഗവാൻ സമാനമായ ഐശ്വര്യ സമ്പന്നനായി തീരുന്ന മുക്തി. സാമീപ്യമുക്തി, സദാ ഭഗവാന് സമീപത്ത് വസിക്കുന്ന രീതിയിലുള്ള മുക്തി. സാരൂപ്യമുക്തി, ഭഗവാന്റെ സ്വരൂപ സാദൃശ്യം ലഭിക്കുന്ന മുക്തി. സായൂജമുക്തി, ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ചു ചേരുന്ന രീതിയിലുള്ള മുക്തി. ഇനി ശ്ലോകം പഠിക്കാം. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരിഹി ചക്രേണ ത്വം നക്രവര്യം വ്യദാരിഹി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി തൊത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ തൊത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. അപ്പടി ഗരുഡന്മേൽ അമർന്ന് അങ്ങു വന്ന പരമ്പൊരുൾ തന്നുടേ താമരയെ പോണ്ട மென்மையான கரங்களால் அந்த கஜேந்திரனை தூக்கி முதலையை தனது சக்கரத்தால் பிளந்தார். அப்பொழுது முதலையாக இருந்த ஹூஹூ என்ற கந்தர்வன் சாப விமோசனனானான். கஜேந்திரன் தெய்வத்திற்கு சமமான ரூபத்தை அடைந்து சாரூபிய முக்தி அடைந்தான் என்று இந்த ஸ்லோகத்தில் சொல்லியிருக்கார். பொதுவாக 5 விதமான முக்திகள் இருப்பதாக சொல்லப்படுகிறது. சாலோக்கிய முக்தி, வைகுண்ட லோகத்தில் வசிக்கும்படியான முக்தி. சாஷ்டிய முக்தி, பகவானுக்கு சமமான ஐஸ்வர்ய பிராப்தி கிடைக்கும் முக்தி. சாமீபிய முக்தி, பகவானுக்கு சமீபத்தில் வசிக்கும்படியான முக்தி. சாரூபிய முக்தி, பகவானுக்கு சமமான ரூப சாதிருசியம் கிடைக்கும் முக்தி. சாயூஜ முக்தி, பகவானில் பூர்ணமாக லயிக்கும்படியான முக்தி. ஸ்லோகம் 10. ആരൊരുവൻ ഈ ഗജേന്ദ്രമോക്ഷത്തെ പ്രഭാതവേളയിൽ പഠിക്കുകയും അതിലൂടെ എന്നെയും നിന്നെയും സ്മരിക്കുകയും ചെയ്യുന്നുവോ അവൻ മികച്ച ശ്രേയസ്സുള്ളവനായി തീരും എന്ന് മോക്ഷം നേടിയ ഗജേന്ദ്രനോട് അവിടുന്ന് അരുളി ചെയ്ത് ആ ഭക്തനോടൊപ്പം വൈകുണ്ഠത്തെ പ്രാപിച്ചു. അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ, എന്നെയും കാത്തുരക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പ്രാർത്ഥന ചെയ്യുന്നത്. ഇനി ശ്ലോകം പഠിക്കാം. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗദസ്ത്വം ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗദസ്ത്വം ദിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ ദിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. യാതൊരുവർ അതികാലയിൽ ഇന്ന് ഗജേന്ദ്രമോക്ഷ ചരിതത്തെ
பாராயணம் செய்து அதன் மூலம் உன்னையும் என்னையும் ஸ்மரிக்கிறாரோ அவர் உயர்ந்த ஸ்ரேயஸை அடைவார் என்று முக்தி அடைந்த கஜேந்திரனிடம் கூறி அந்த பக்தனுடன் வைகுண்டத்தை அடைந்தாய். அப்படிப்பட்ட குருவாயிரப்பா, என்னையும் காத்தருள வேண்டும் என்று பட்டதிரி இந்த ஸ்லோகத்தில் பிரார்த்தனை செய்கிறார். இத்துடன் இந்த தசகம் பூர்த்தி ஆகிறது. சர்வத்ர கோவிந்த நாம சங்கீர்த்தனம். கோவிந்தா கோவிந்தா. ராதே கிருஷ்ணா.